Prince of Peace. സമാധാനത്തിന്റെ പ്രഭു. Jesus Christ is the wonderful and the Prince of Peace. ജീവിതയാത്രയിൽ നിങ്ങളുടെ പാതയ്ക്ക് പ്രകാശമായി ഈ പ്രക്ഷേപണം ഇടയായി തീരട്ടെ. പ്രിൻസ് ഓഫ് പീസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വചനത്തിന്റെ വെളിച്ചത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവന്റെ വീഴ്ച ഭയങ്കരമായിരുന്നു. ദൈവവചനത്തിന്റെ പഠനവും ആ ദൈവവചനത്തിലുള്ള നിലനിൽപ്പിന്റെ പ്രാധാന്യവും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സവിനയം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിലും പുതുക്കത്തിൻ്റെയും ഉണർവിൻ്റെയും റിവൈവലിൻ്റെയും ദിവ്യ സന്ദേശം ഏറ്റുവാങ്ങുവാനും പുരോഗതിയിലേക്ക് പോകുവാനായിട്ടും ഈ ചർച്ച ഇടയാകട്ടെ. ഈ ചർച്ചയിൽ ചോദ്യവുമായിട്ട് വന്ന റീറ്റ ജോൺ പുതുപ്പള്ളി, സഞ്ജു എബ്രഹാം, ഏറ്റുമാനൂർ, അതുപോലെ തന്നെ ജേക്കബ് മാത്യു പുതുപ്പള്ളി, നിങ്ങളോടുള്ളായിരിക്കുന്ന പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സാറേ, റോമർ 6:14 നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ എന്നൊരു പ്രയോഗം നമ്മൾ കാണുന്നു, അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഈ ന്യായപ്രമാണത്തിലെ സന്മാർഗിക നിയമങ്ങൾ, മാനുഷിക മര്യാദകളും വിശുദ്ധ ജീവിതത്തിൻ്റെ എല്ലാ പ്രമാണങ്ങളും പുതിയ നിയമത്തിൽ കൂടുതൽ ശക്തിയോടെ നൽകപ്പെട്ടിട്ടുണ്ട്. ന്യായപ്രമാണത്തിൽ കുല ചെയ്യരുത് എന്നാണ് കൽപ്പന. എന്നാൽ പുതിയ നിയമത്തിലോ സഹോദരനെ പകയ്ക്കുന്നവൻ പോലും കൊലപാതകമാണെന്നും അങ്ങനെ ചെയ്യരുതെന്നും ആണ് കൽപ്പിച്ചിരിക്കുന്നത്. അത് നമുക്കൊന്ന് വായിക്കാം. നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് മത്തായി സുവിശേഷം 5:21-22, കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവികന്മാരോട് അരുളിച്ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപസഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. അപ്പോൾ കർത്താവ് ഈ കാര്യം, അത് പുതിയ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുതിയ നിയമത്തിൽ കുറച്ചുകൂടെ കർക്കശമായിട്ട് പറഞ്ഞിരിക്കുന്നു. ന്യായപ്രമാണം ഒരു പ്രമാണമെന്ന നിലയിൽ മുഴുവനായും ഒഴിവാക്കിയിട്ട് അതിൽ ആചരിക്കേണ്ട എല്ലാ നല്ല കാര്യങ്ങളും രണ്ടാമത്തെ നിയമമാകുന്ന കൃപയുടെ പ്രമാണത്തിൽ നൽകിയിരിക്കുകയാണ്. അത് സഭയ്ക്ക് ബാധകമാണ്. ഗലാത്തി ലേഖനം 5:4 അതുപോലെ തന്നെ എബ്രായ ലേഖനം 10:1 നമുക്ക് ഇതിനോട് ബന്ധപ്പെട്ട് വായിക്കേണ്ടതാണ്. ആദ്യം നമുക്ക് ഗലാത്തി 5:4 ഒന്ന് വായിച്ചു കേൾക്കാം. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. അപ്പോൾ ന്യായപ്രമാണത്താൽ നീതീകരണം അല്ലെങ്കിൽ ആത്മരക്ഷ ആഗ്രഹിക്കുന്നവര് ഒരിക്കലും ദൈവം വെച്ചിരിക്കുന്ന പുതിയ നിയമത്തിലെ കൃപയുടെ പ്രമാണത്തിൽ നിന്നും വീണുപോയിരിക്കുന്നു. കൃപയുടെ പ്രമാണത്തിന് കീഴടങ്ങുന്നില്ല എന്നാണ് കർത്താവ് ശക്തമായിട്ട് തൻ്റെ അപ്പസ്തോലന്മാരിലൂടെ ഉപദേശിച്ചിരിക്കുന്നത്. ഇനി എബ്രായ ലേഖനം 10:1 കൂടെ ഒന്ന് വായിക്കാമോ? ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക്കൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അവിടെയും പൗലോസ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നൊരു കാര്യം, ന്യായപ്രമാണത്തിൻ്റെ ആചാരത്താലോ ന്യായപ്രമാണത്തിൻ്റെ ആ കൽപ്പന ആചരണത്താലോ അല്ല ദൈവജനത്തിന് നീതീകരണം അല്ലെങ്കിൽ ശുദ്ധീകരണം അല്ലെങ്കിൽ ആത്മരക്ഷ ലഭിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഭാഗത്തും അതുപോലെ ഗലാത്തി ലേഖനത്തിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഗലാത്തി ലേഖനം 5:4 സെൻ്റ് പോൾ പറയുന്നത് ഒന്ന് വായിച്ച് കേൾക്കാം. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. എബ്രായ ലേഖനം 10:1 കൂടെ ഒന്ന് വായിക്കാമോ? എബ്രായ ലേഖനം 10:1 ഈ ആദ്യ ഭാഗത്ത് ഗലാത്തിയർ 5:4 പൗലോസ് പറയുകയാണ്, നിങ്ങൾ ന്യായപ്രമാണത്താൽ ആത്മരക്ഷ അല്ലെങ്കിൽ നീതീകരണം ആഗ്രഹിക്കുന്നെങ്കിൽ കൃപയുടെ പ്രമാണത്തിൽ നിന്ന് വീണുപോയി എന്നാണ്. ഇനി എബ്രായർ 10:1, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. കണ്ടോ, ന്യായപ്രമാണം ഒരു നാളും കഴിവുള്ളതല്ല. എന്തിന് കഴിവുള്ളതല്ല? അതിന്റെ തുടക്കത്തിൽ എന്താ ഒന്ന് നോക്കിക്കുക, എന്താ പറഞ്ഞിരിക്കുന്നത്? ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന ആ വാക്യത്തിന്റെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ നിഴലല്ല. അപ്പം ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ വരുവാനുള്ള നന്മകളുടെ ഒരു നിഴലായിരുന്നു. വരുവാനുള്ള നന്മകളുടെ യഥാർത്ഥത്തിലുള്ള
കേന്ദ്ര വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് ഈശോമിശിഹയാണ്. ഈശോമിശിഹ ലോകത്തിൽ അവതാരം ചെയ്തതാണ് സകല നന്മകളും മനുഷ്യവർഗത്തിന് ലഭിക്കുവാൻ കാരണമായി തീർന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ നിഴലിൻ്റെ പൊരുളായിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ മനുഷ്യ വേഷത്തിൽ അവതരിച്ച് പാപം ചുമന്ന് മരിച്ചടക്കം ചെയ്യപ്പെട്ട് ഉയർത്തുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. ഈ യേശു ക്രിസ്തു മാനവരാശിക്ക് രക്ഷ സമ്മാനിക്കുന്നത് വിശ്വാസത്താൽ നീതീകരണം ലഭ്യമാക്കുന്നു എന്നുള്ളത് കൃപയുടെ പ്രമാണമാണ്. ന്യായപ്രമാണം ദൈവം മനുഷ്യർക്ക് കൊടുത്തത് അത് അനുസരിച്ച് ആചരിച്ച് രക്ഷിക്കപ്പെടുവാൻ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയായിരുന്നില്ല, അത് ക്രിസ്തുവെങ്കിലേക്കുള്ളൊരു ശിശുപാലകനായിരുന്നുവെന്ന് സെൻറ്റ് പോൾ പറയുന്നുണ്ട് ഗലാത്തി ലേഖനത്തിൽ. അതുകൊണ്ട് അത് വളരെ വ്യക്തമായിട്ട് ഈ ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അടുത്ത് ചില സംശയങ്ങളോ ചോദ്യങ്ങളോ, ഇതിനു മുമ്പ് എന്നോട് ഒരുപാട് ചോദ്യം ചോദിച്ചായിരുന്നു, ഈ അടുത്ത ചോദ്യം എന്നാണെന്ന് കേൾക്കട്ടെ. ദൈവം മണ്ണുകൊണ്ട് മനുഷ്യന് രൂപം നൽകിയ ശേഷം ജീവശ്വാസം ഊതി എന്ന് പറയുന്നത് പ്രാണവായുവിന്റെ കാര്യം ആയിരിക്കും അല്ലേ? അല്ലോ, അത് പ്രാണവായുവിന്റെ കാര്യമല്ല കേട്ടോ, ആത്മാവിന്റെയും പ്രാണന്റെയും കാര്യമാണ്. മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ നിർമ്മിച്ച യഹോവ, അങ്ങനെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ആണോ അല്ലയോ, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സഖര്യാവ് 12:1, യഹോവയുടെ അരുളപ്പാട്, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. കണ്ടോ, മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്ത യഹോവ ദൈവമാണ് മനുഷ്യന് ആത്മാവിനെ സൃഷ്ടിച്ചു കൊടുത്തതെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി ഒരു വാക്യം കൂടെ, യെശയ്യാ 57:16, ഞാൻ എന്നേക്കും വാദിക്കുകയുമില്ല, എല്ലായ്പ്പോഴും കോപിക്കുകയുമില്ല, അല്ലെങ്കിൽ അവരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ദേഹികളും എന്റെ മുമ്പിൽ നിന്ന് ക്ഷയിച്ചു പോകുമല്ലോ. ദൈവം സൃഷ്ടിച്ചതാണ് ആത്മാവ്, ദേഹി എന്നിങ്ങനെയുള്ള വളരെ വ്യക്തമായ പ്രസ്താവനകൾ. അതുപോലെ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവോ അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് സഭാപ്രസംഗി 12:7. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം അല്ലേ, ഒന്ന് വായിച്ചു കേൾക്കാം. സഭാപ്രസംഗി 12:7 ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. കണ്ടോ, വളരെ വ്യക്തമായ പ്രസ്താവനയാണ്, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. അപ്പൊ ആത്മാവ് അദൃശ്യമായതുകൊണ്ടാണ് ശ്വാസം, കാറ്റ് തുടങ്ങിയ നിലയിൽ തർജ്ജമ ചെയ്യാവുന്ന വാക്കുപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ ആത്മാവ് സമം കാറ്റല്ല കേട്ടോ, അത് വ്യക്തമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സത്യമാണ്. സാറേ, ഈ ആദാമിന് ശേഷം ദൈവം ഓരോ മനുഷ്യനിലും ആത്മാവിന് നൽകുകയാണോ? ഇത് കുറച്ച് ആഴമായ ഒരു ദൈവശാസ്ത്രപരമായ ചോദ്യമാകട്ടോ, അതൊന്ന് ശ്രദ്ധിച്ച് അതിൻ്റെ മറുപടി നമ്മൾ പഠിക്കുന്ന നല്ലതാണ്. ഈ ആദാമിന് ശേഷം ദൈവം ഓരോ മനുഷ്യനിലും ആത്മാവിനെ നൽകുകയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് അതിൻ്റെ മറുപടി. ഞാനത് വ്യക്തമാക്കാം. ആദാമിന് ശേഷം സൃഷ്ടിക്കപ്പെട്ട ഹവ്വയിലേക്ക് ദൈവം ആത്മാവിനെ ഊതിയില്ല. കാരണം ആദാമിൽ നിന്ന് ദൈവം വാരിയലിനെ മാത്രമല്ല എടുത്തത്, അസ്ഥിയും മാംസവും രക്തവും ഞരമ്പും തൊക്കും എടുത്ത കൂട്ടത്തിൽ ആത്മാവിനെയും എടുത്തു. ആദാം ഹവ്വമാരിൽ നിന്നും ആത്മാവും ശരീരവും ലഭിച്ചാണ് പിന്നീട് മക്കളുണ്ടായത്. അന്നു മുതൽ ഇന്നുവരെ സ്ത്രീ പുരുഷന്മാരിൽ നിന്നും ശരീരവും ആത്മാവും പകർന്നാണ് മനുഷ്യർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഗർഭസ്ഥ ശിശുവിലേക്കും ദൈവം ആത്മാവിനെ ഊതുകയാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ആ ചിന്താഗതി ശരിയല്ല. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ശരീരം മാത്രം പാപമുള്ളതും ആത്മാവ് പാപമില്ലാത്തതും ആയേ മതിയാകൂ. അല്ലെങ്കിൽ ദൈവം പാപമുള്ള ആത്മാവിനെ വേണം മനുഷ്യനിൽ ഊതുവാൻ. അതുകൊണ്ട് സ്ത്രീ പുരുഷന്മാരിൽ നിന്നുള്ള പാപം നിറഞ്ഞ ശരീരവും പാപം നിറഞ്ഞ ആത്മാവുമാണ് ഒരു ശിശുവിനുള്ളത്. ദൈവം ഗർഭസ്ഥ ശിശുക്കളിൽ ആത്മാവിനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നൽകുന്ന പക്ഷം സകല അവിഹിത ഗർഭത്തിനും ദൈവം കൂട്ടുനിൽക്കുന്നു എന്നുള്ളൊരു വലിയ അപകടവും അങ്ങനെ നാം പറയേണ്ടതായിട്ടും വരുന്ന ഒരു വിഷയമാണിത്. അതുകൊണ്ട് ഇത് നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സാറേ, അടുത്ത ചോദ്യം, മനുഷ്യനിൽ ശരീരം, ആത്മാവ് എന്നീ രണ്ട് ഘടകങ്ങൾ മാത്രമാണോ ഉള്ളത്, അതോ ദേഹി എന്ന മൂന്നാമതൊരു ഘടകം കൂടെ ഉണ്ടോ? ഇതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് ആദ്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നൊരു ഭാഗം ഒന്ന് വായിക്കാം. അതായത് 1 തെസ്സലോനിക്കർ 5:23. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാത്തുകൊള്ളട്ടെ. ഇവിടെ ഈ വായിച്ച ഭാഗത്ത് മൂന്ന് ഘടകങ്ങൾ അല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെ. അത് ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. കറക്റ്റ്. ആത്മാവ്, പ്രാണൻ, ദേഹം, ഈ മൂന്ന് കാര്യങ്ങൾ മനുഷ്യനുണ്ട്. മനുഷ്യ സൃഷ്ടിയെപ്പറ്റി 2:7 പറഞ്ഞിരിക്കുന്നത്,
യഹോവയായ ദൈവം നിലത്തെ പൊടിയുണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂക്കിൽ ജീവശ്വാസം ഊതി ശരീരത്തിനുള്ളിൽ ആത്മാവിനെയും പ്രാണനെയും സൃഷ്ടിച്ചു. മൃഗങ്ങൾ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതല്ല. ഉൽപ്പത്തി 1:24 അത് വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. 2:7 പറയുന്ന മനുഷ്യ സൃഷ്ടിയെപ്പറ്റിയാണ് സെഖര്യാവ് 12:1 പറഞ്ഞിരിക്കുന്നത്. ആ സെഖര്യാവ് 12:1 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്ത ദൈവം. യേശയ്യാവ് 57:16 മനുഷ്യരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളവരുടെ ദേഹികളും എന്ന് പറഞ്ഞിരിക്കുന്നു. ദേഹത്തെ കൂടാതെ മനുഷ്യൻ ആത്മാവും ദേഹിയും കൂടെ ദൈവം സൃഷ്ടിച്ചു നൽകി എന്നർത്ഥം. ആത്മാവിൻ്റെ ഒരു വിശേഷണമാണ് ദേഹി അഥവാ പ്രാണൻ എന്ന് കരുതാവുന്നതല്ല. പ്രാണൻ എന്നുള്ളതിന് ആത്മാവ് എന്നും തർജ്ജമ ചെയ്തിട്ടുണ്ട്. എന്നാൽ മുൻ പറഞ്ഞതുപോലെ മനുഷ്യൻ ആത്മാവും പ്രാണനും ഉണ്ടെന്ന് തെളിവായി പറഞ്ഞിട്ടുള്ളതുപോലെ മൃഗങ്ങൾക്കത് രണ്ടും ഉണ്ടെന്ന് ഒരിടത്തും ഒരുമിച്ച് പറഞ്ഞിട്ടില്ല. അതിൻ്റെ സാരം, മൃഗങ്ങൾക്ക് പ്രാണനുണ്ടെങ്കിലും മനുഷ്യനെപ്പോലെ പ്രാണനും ആത്മാവും ഇല്ലെന്നാണ് വ്യക്തമായി നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ആത്മാവും പ്രാണനും രണ്ടും രണ്ട് തന്നെയാണ്. ദൈവത്തിലൊരു ത്രിത്വം ഉള്ളതുപോലെ ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെ മൂന്ന് ഘടകങ്ങൾ ഉണ്ടെന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. മരണസമയത്തും അതിനുശേഷവും മനുഷ്യന് വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് മണിക്കൂറുകളോളം ഇരുന്ന് പഠിക്കേണ്ട ഒരു വലിയ ഗഹനമായ ഒരു വിഷയം തന്നെയാണ്. ഈ ചോദ്യത്തിന് വളരെ ചുരുക്കമായിട്ട് മറുപടി ഞാൻ പറയാം. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് പാപമോചനം കണ്ടെത്തിയ ഒരു വിശ്വാസി, അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക സഭയിൽ ജനിച്ച് വളർന്ന ആളിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഒരു വിശ്വാസി എന്ന് പറയുന്നത് യേശു ക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, അവിടുന്ന് എനിക്ക് പാപമോചനം തരാൻ യോഗ്യനാണ്, അങ്ങേ എനിക്ക് പാപമോചനം തരണം, അങ്ങേ ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടമായിട്ട് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് വ്യക്തിപരമായിട്ട് ഉടമ്പടി ചെയ്ത് ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഒരു വിശ്വാസി എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു വിശ്വാസി മരിക്കുമ്പോൾ ശരീരത്തിന് മരണം സംഭവിക്കുന്നു, ആത്മാവ് മരിക്കുന്നില്ല. ആത്മാവ് പ്രാണനോടുകൂടെ ശരീരം വിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്കാണ് പോകുന്നത്. നമുക്ക് ഇതിനെ സംബന്ധിച്ച് ബൈബിളിൽ സെൻ്റ് പോൾ പറയുന്ന കേൾക്കാം. 2 കൊരിന്ത്യർ 5:8 വാക്യം: ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. കണ്ടോ, സെൻ്റ് പോൾ അവിടെ പറയുന്നത് ശരീരം വിട്ട് എന്ന് പറഞ്ഞാൽ മരണത്തെക്കുറിച്ചാണ് ആ പരാമർശനം. ശരീരം വിട്ടാൽ കർത്താവിനോടുകൂടെ. ഫിലിപ്പിയ ലേഖനം 1:23 വായിക്കുന്നത് ശ്രദ്ധിക്കുക: ഇവ രണ്ടിനാലും ഞാൻ ഞെരുകുന്നു, വിട്ടുവരിഞ്ഞ ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. അപ്പോൾ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ, അതാണ് ഒരു ക്രിസ്തുഭക്തൻ്റെ ഭാഗ്യകരമായ പ്രത്യാശ. മരിച്ചാൽ ആ ക്രിസ്തുഭക്തൻ്റെ ആത്മാവ് കർത്താവിനോടുകൂടെ സ്വർഗത്തിലായിരിക്കുമെന്നുള്ള ഉറപ്പും ധൈര്യവും 1-ാം നൂറ്റാണ്ടിലെ ആദിമ കാലഘട്ടങ്ങളിലെ അപ്പസ്തോലിക ഉപദേശമായിരുന്നു. അതാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ അവിശ്വാസി മരിക്കുമ്പോഴോ? അതിനെക്കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് എന്നോട് ചോദിച്ചല്ലോ. അവിശ്വാസി മരിക്കുമ്പോൾ അവൻ്റെ ശരീരം മണ്ണിലേക്ക് പോകുന്നു. ആത്മാവോ ന്യായവിധി ദിവസം വരെ ധനവാന്റെ മരണ സംഭവത്തോട് ബന്ധപ്പെട്ട് യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞ ആ സംഭവം ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം പിന്നീട് ഞങ്ങളുടെ കേൾവിക്കാരൊന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. അവിടെ ആ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അവൻ പാതാളത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പാതാളം എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ ഹേഡീസ് അഥമ പാതാളം അഥവാ അദൃശ്യ സ്ഥലം എന്നാണ് അർത്ഥം. ന്യായവിധി കഴിഞ്ഞ ഒടുവിൽ വെളിപ്പാട് ദിവസം 20:10 രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഗന്ധക തീപ്പൊയ്യിലേക്ക് അങ്ങനെയുള്ളവർ തള്ളപ്പെടുകയും ചെയ്യും. അതവർക്ക് ശിക്ഷയായിരിക്കും എന്നാണ് വിശുദ്ധ ബൈബിൾ മരണസമയത്തും അതിനുശേഷവും മനുഷ്യന് വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള പഠിപ്പിക്കലുകൾ തന്നെയാണ്. നമുക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ അതിനിടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ആ സാറേ, ഈ അത് ഈ അറിവ് നല്ലൊരു അറിവാണ്. എനിക്കത് അറിവാക്കി തന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, മറ്റേ മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ ആർക്കെങ്കിലും? ആ സാറേ, എനിക്ക് മറ്റൊരു ചോദ്യമുള്ളത്, ഈ വിലക്കപ്പെട്ട കനി അക്ഷരാർത്ഥത്തിലുള്ള കനി തന്നെയാണോ അതോ സെക്സിൻ്റെ കോഡ് ഭാഷയാണോ അത്? കനി പറിച്ചു തിന്ന ശേഷമല്ലേ ഹവ്വ ഗർഭിണിയായത്? കൈൻ ദുഷ്ടനിൽ നിന്നുള്ളവനെന്ന് 1 യോഹന്നാൻ 3:12 കാണുന്നതിൻ്റെ അർത്ഥം എന്താ? ആഹാ, ഇത് വളരെ വളരെ വിചിത്രമായ ചോദ്യങ്ങളാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ആൾക്കാരുടെ ഹൃദയങ്ങളിൽ വരുന്നുവെന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതിൻ്റെ ഉത്തരം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിലക്കപ്പെട്ട കനി ഒരു വൃക്ഷഫലം തന്നെയാണ് കേട്ടോ. ഏദനിലെ തോട്ടത്തിൻ്റെ നടുവിൽ 2 വൃക്ഷങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് വ്യക്തമായിട്ട് വിശുദ്ധ ഗ്രന്ഥം ആദ്യ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ജീവവൃക്ഷവും മറ്റേത് ഓർമ്മയുണ്ടോ? മറ്റേ വൃക്ഷത്തിൻ്റെ പേര്?
ഒന്ന് ജീവവൃക്ഷം, മറ്റത് അറിവിന്റെ വൃക്ഷം, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം. ചെറുപ്പത്തിലൊക്കെ ബൈബിൾ വായിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിലാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. അടുത്ത് ഒന്നാമത്തേതിന്റെ ഫലം തിന്നണമെന്നോ തിന്നരുതെന്നോ കൽപ്പന കൊടുത്തിരുന്നില്ല. എന്നാൽ രണ്ടാമത്തേത് തിന്നരുതെന്നും തിന്നാൽ മരിക്കുമെന്നുമാണ് ദൈവം മുന്നറിയിപ്പ് നൽകിയത്. നന്മതന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ ഗർഭിണിയാകുമെന്നല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. കുടുംബജീവിതത്തിൽ സെക്സ് എന്ന് പറയുന്ന ദൈവം പണ്ടേ അനുവദിച്ചിരുന്ന ഒരു കാര്യമാണ്. അതിൽ പാപമില്ലായിരുന്നു. സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറഞ്ഞു പെരുകുവാൻ ദൈവം അനുമതി നൽകിയിരുന്നു. അതുകൊണ്ട് വിലക്കപ്പെട്ട കനി ലൈംഗികതയെക്കുറിച്ചുള്ള പരാമർശനം അല്ല. വിലക്കപ്പെട്ട കനി തിന്നതിനാൽ മനുഷ്യന്റെ ദൈവതേജസ് നഷ്ടപ്പെട്ടു. അതായത് അവൻ ആത്മീകനായിട്ട് മരിച്ചു. ഏദനിൽ നിന്നും പുറത്തായ ശേഷം ആദം ഹവയെ പരിഗ്രഹിച്ചതിൻ്റെ ഫലമായാണ് മക്കളുണ്ടായതെന്നാണ് വളരെ വ്യക്തമായി വിശുദ്ധ ബൈബിൾ പറയുന്നത്, പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തി 4:1 നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സാറേ, ഈ കായിൻ ദുഷ്ടനിൽ നിന്നുള്ളവൻ എന്ന് 1 യോഹന്നാൻ 3:12 പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താ സാറേ? ഈ കായിൻ ദുഷ്ടനിൽ നിന്നുള്ളവൻ എന്ന് പറയുന്നത് പ്രാകൃത ജനനത്തിൻ്റെ കാര്യമല്ല, ആത്മീയ സ്ഥിതിയുടെ കാര്യമാണ്. ദൈവമക്കളെയും പിശാചിൻ്റെ മക്കളെയും തമ്മിലുള്ള താരതമ്യമാണ് അവിടുത്തെ വിഷയം. ദൈവവചനം കേട്ട് ദൈവത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നും ജനിച്ച ദൈവമക്കൾ. ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നതിന് പകരം പിശാചിൻ്റെ വാക്ക് കേട്ട് പിശാചിനെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവൻ പിശാചിൽ നിന്നും ജനിച്ച പിശാചിൻ്റെ മക്കൾ. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ അപ്പസ്തോലന്മാർ എഴുതി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്നോട് അതിൻ്റെ പേരിൽ പ്രയാസമൊന്നും വിചാരിക്കരുത്. പിശാചിൻ്റെ മക്കളെന്നും ദൈവത്തിൻ്റെ മക്കളെന്നും രണ്ട് ചേരിയായിട്ട് ലോക ജനതയെ കർത്താവായ യേശുക്രിസ്തു തിരിച്ചിട്ടുണ്ട്, തൻ്റെ അപ്പസ്തോലന്മാർ തിരിച്ചിട്ടുണ്ട്. വളരെ ഗൗരവമായ ഒരു കാര്യമാണ്, വലിയൊരു ചേരിതിരിവാണ്. ഞാൻ ഏത് ചേരിയിലാണ് എന്ന് ചിന്തിക്കേണ്ടത് വളരെ ഗൗരവമായ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ പ്രാകൃത ജനനത്തിൽ സാത്താനോ ദൈവമോ ഏർപ്പെടുന്നില്ല കേട്ടോ. ആത്മീക ജനനമാണ് ഇവിടുത്തെ പൗലോസ് അപ്പസ്തോലന്റെ പ്രതിപാദ്യ വിഷയം. സാത്താൻ പാമ്പായി മാറുകയായിരുന്നോ? പഴയ പാമ്പായ സാത്താൻ എന്ന വാക്യമുണ്ടല്ലോ. സാത്താൻ പാമ്പിന്റെ വേഷം സ്വീകരിക്കുകയായിരുന്നെങ്കിൽ ദൈവം പാമ്പിനെ ശപിച്ചത് നീതിയാണോ? ഈ നീതിയാണോ നീതികേടാണോ എന്നുള്ള ചോദ്യത്തിന് മറുപടി, സാത്താൻ പാമ്പായി മാറുകയോ പാമ്പിന്റെ വേഷം ധരിക്കുകയോ ആയിരുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്, യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ സാത്താൻ യൂദയിൽ കടന്നതുപോലെ എന്ന് ഒരു പ്രയോഗമുണ്ട്. ലൂക്കോസ് 22:3 വായിക്കാമോ? എന്നാൽ 12 കൂട്ടത്തിൽ ഉള്ള ഇസ്കരിയോത്ത യൂദയിൽ സാത്താൻ കടന്നു. അവൻ ചെന്ന് മഹാപുരോഹിതന്മാരോടും പടനായകന്മാരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചു. കണ്ടോ, ഇവിടെ സാത്താൻ യൂദയിൽ കടന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. പാമ്പിൽ സാത്താൻ കടക്കുകയായിരുന്നു. സാത്താൻ തന്നിൽ പ്രവേശിക്കുവാൻ യൂദ അനുവദിച്ചതുകൊണ്ട് അവനെ സാത്താൻ എന്ന് വിളിച്ചിട്ടുള്ളതുപോലെ, യോഹന്നാൻ 6:70 അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സാത്താൻ തന്നിൽ പ്രവേശിക്കുവാൻ അനുവദിച്ച യൂദയെ ശിക്ഷിച്ചത് ന്യായമായിരുന്നതുപോലെ സാത്താൻ തന്നിൽ പ്രവേശിക്കുവാൻ അനുവദിച്ച പാമ്പിനെ ശിക്ഷിച്ചതും ന്യായമാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കുവാനായിട്ട് കഴിയും എന്ന് തന്നെയാണ് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചോദ്യോത്തര പരിപാടിയിൽ നരകത്തെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങളെ ഞാൻ ചോദിച്ചുള്ളത് പ്രാരംഭമായ ചില ചോദ്യങ്ങളാണ്. അവിടെ സാറൊരു കാര്യം പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കണം, അത് വളരെ ആവശ്യമാണ്. കർത്താവ് യേശുക്രിസ്തു അത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് ചില തെളിവുകൾ എനിക്ക് ബൈബിളിൽ നിന്നും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടോ, അതൊന്ന് കേൾക്കണോ താല്പര്യമുണ്ട്. ഞാൻ ഓർപ്പിച്ചു 260 അധ്യായമുള്ള പുതിയ നിയമത്തിൽ ഞാൻ 234 പ്രാവശ്യം നരകത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു മുന്നറിയിപ്പാണ്, അത് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയുള്ള മുന്നറിയിപ്പ്. ഞാൻ ഓർപ്പിച്ചു, നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിമധ്യത്തിൽ 260 മൈൽ ദൂരത്ത് യാത്ര ചെയ്യുമ്പോൾ 234 പ്രാവശ്യം വാർണിംഗ് ബോർഡ് നമുക്ക് കാണാൻ സാധിച്ചാൽ വലിയ അപകടത്തിൻ്റെ മുന്നറിയിപ്പാണ്. അത്രയും ബോർഡ് വെച്ചിരിക്കുന്നത്. അത് ഒരു ഗവൺമെന്റ് അങ്ങനെ ബോർഡ് വെക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നാം അബദ്ധത്തിൽ പെടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, വസതി ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവർക്ക് ഗവൺമെന്റ് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ പോയി ചത്തോട്ടെ എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഈ ഇങ്ങനെയുള്ളൊരു മുന്നറിയിപ്പിന്റെ ഒരു ബോർഡ് കാണുമ്പം എന്റെ ഗവൺമെന്റ് എന്നെ ഭീഷണിപ്പെടുത്താന്ന് പറഞ്ഞാൽ ഞാനൊരു മണ്ടത്തരം പറയുന്നുള്ളേ ഉള്ളല്ലേ. ഞാനത് മണ്ടത്തരം പറയുക, വാസ്തവത്തില് ഞാനതിനെ അവഗണിച്ചു കടന്നു പോകാം. വാസ്തവത്തിന് ന്യായവിധി വരുന്നത് അങ്ങനെ തന്നെയാണ്, അവഗണിച്ച് കടന്നു പോകുന്നോണ്ടാണ്. അപ്പൊ നരകത്തെക്കുറിച്ചുള്ള വിഷയം വരുമ്പോഴും ആൾക്കാർ നരകത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പം അതൊരു ഭീഷണിയാണെന്ന് പൊതുവേ എനിക്ക് തോന്നുന്നത്
ഞങ്ങളുടെ ഒരുപക്ഷെ ശ്രോതാക്കളായിരിക്കുന്നവർ പോലും അങ്ങനെ ചിന്തിക്കുന്നവർ കാണുമായിരിക്കാം. എന്നാൽ അത് ഭീഷണിയല്ല. ഗവൺമെൻറ് നമുക്കൊരു മുന്നറിയിപ്പ് തരുമ്പോൾ ആ മുന്നറിയിപ്പിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിനും രക്ഷപ്പെടുന്നതിനും വേണ്ടിയുള്ള ഒരു നല്ല സ്നേഹ സന്ദേശമായിട്ട് കണ്ടാൽ മതി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസതുല്യമല്ലോ ദൈവമൊഴി. യേശു തന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതു മനുഷ്യനും, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളെവിടെ എന്ന് സധൈര്യം ചോദിക്കുവാൻ കഴിയും. പ്രിയ കേൾവിക്കാരെ, നിങ്ങളുടെ മരണാനന്തര ജീവിതം നിങ്ങൾ എവിടെ കഴിക്കും? ഇന്ന് മരിച്ചാൽ നിങ്ങൾ എവിടെ പോകും? മരണാനന്തര ജീവിതത്തിനായി ഒരുങ്ങേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ്. അതിന് സഹായിക്കുവാൻ ഇതാ മരണത്തെ ജയിച്ചുയർത്ത ഒരു രക്ഷകൻ. മരണത്തെ മുഖാമുഖം കാണുന്നതിന് മുന്നമേ മരണത്തെ ജയിച്ച് ഉയർത്ത് ജീവിക്കുന്ന ക്രിസ്തുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുമോ? കർത്താവേ, അങ്ങയുടെ മരണം എൻ്റെ പാപശിക്ഷയ്ക്ക് പകരമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനം തന്ന് എന്നെ രക്ഷിക്കണമേ. പുതിയ മനുഷ്യനാക്കി എന്നെ തീർക്കണമേ. തെറ്റുകളിൽ നിന്ന് ഞാൻ പിന്തിരിയുന്നു. ഇഹത്തിലും പരത്തിലും അങ്ങയോടുകൂടി ജീവിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ബൈബിൾ ഒരു എക്സ്റേ ഉപകരണമല്ല, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാപങ്ങളെയും വിവേചിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അത് എന്ന് അവകാശപ്പെടുന്നത് നമുക്ക് അത്ഭുതമായി തോന്നും. Encyclopedia Britannica documents that in 1845, a young doctor in Vienna named Dr. Agnes Semmelweis was horrified at the death rate of women who gave birth in hospitals. As many as 30% died after childbirth. Semmelweis noted that doctors would examine the bodies of patients who died. Then, without washing their hands, they would go straight to the next ward and examine expectant mothers. This was their normal practice, because the presence of microscopic diseases was unknown. Semmelweis insisted that doctors wash their hands before each examination. When they did that, the death rate immediately dropped down to 2%. Look now at the specific instructions the Bible gives to the Hebrew nation over 3,000 years ago when it comes to dealing with disease. And when he who has a discharge is cleansed of his discharge, then he shall count for himself 7 days for his cleansing, wash his clothes, and bathe his body in running water. Then he shall be clean. Nowadays, doctors wash their hands in running water. But it wasn't too long ago that they did so in a bowl of still water, leaving invisible germs on their hands. വിഷയ പഠനങ്ങൾ ഉൾക്കൊള്ളുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള അന്ത്യനാഴിക എന്ന ഓഡിയോ MP3 CD. And together we can reach the world. You can listen and download more of these messages from YouTube. Go check out John Sebastian and John B. Thomas channel. All of you who are listening me out there, let me tell you this. You might be going through a difficult struggle right now, something which you can't explain to your parents or to your church members or even to your friends. But let me tell you this, you might have been falsely accused. People might have criticized you for things you haven't even thought of. You might have ended up in a dungeon. But whatever it is, what is your attitude towards your problems? God wants you to develop the right kind of attitude. God has a purpose for you. And if you develop this kind of an attitude, if you have a positive approach towards everything, just like we read in Romans 8, verse 28, all things work good for them that love God. Now, if you really want to do something, you will definitely do it, no matter how hard it is, or else you'll end up finding excuses. Just remember,
Every obstacle, every challenge which you face brings a great possibility, brings a great opportunity for you. God bless you all. You can listen and download more of these messages from YouTube. Go check out John Sebastian and John B. Thomas channel. If you are not yet subscribed, make sure you subscribe. 10 Reasons Why Jesus is God. The Apostle Peter called Jesus God. In 2 Peter chapter 1, verse 1, it says, Simon Peter, a bondservant and apostle of Jesus Christ, said, to those who have obtained like precious faith with us by the righteousness of our God and Savior, Jesus Christ. മൂന്നാം ലോക മഹായുദ്ധം ആസന്നമോ? ഒരു ദിവസം കൊണ്ട് ഒരു രാജ്യം പിറക്കും. അതെ, യഹൂദ ദൈവത്തിന്റെ ഘടികാരം. ഇനി എന്ത്? ഈ വിഷയ പഠനങ്ങൾ ഉൾക്കൊള്ളുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള അന്ത്യനാഴിക എന്ന ഓഡിയോ MP3 CD. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ മൊബൈൽ നമ്പർ ശ്രദ്ധിച്ചാലും 9495446029. ഇമെയിൽ അഡ്രസ് peacetract@gmail.com.